കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ മണ്ണിടിച്ചിലിൽ കൃഷിയിടങ്ങൾ നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കൃഷിഭൂമിയിലെ പാറകൾ പൊട്ടിച്ചു കടത്താനുള്ള കരാറുകാരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രാപകൽ സമരവും തുടങ്ങി. ദേശീയപാത നിർമ്മാണത്തിനിടെ 2021 ദേവികുളത്തിന് സമീപം കിളവിപ്പാറയിലുണ്ടായ മണ്ണിടിച്ചിൽ അതിഭീകരമായിരുന്നു. ഒരു പ്രദേശത്തെ മണ്ണും കല്ലുമെല്ലാം ഇടിഞ്ഞ് താഴ്ചയിലേക്ക് പതിച്ചു. നിരവധി പേരുടെ കൃഷിയിടമാണ് ആ മണ്ണിടിച്ചിലിൽ ഇല്ലാതായത്. മണ്ണും കല്ലും ഇടിഞ്ഞു വീണ് ഭൂമി കൃഷിയോഗ്യമല്ലാതായതോടെ നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നു. കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഏക്കറിന് 8 ലക്ഷം രൂപ പ്രകാരം നഷ്ടപരിഹാരം നൽകാമെന്ന കരാറുകാർ ഉറപ്പും നൽകി. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും ഭൂരിഭാഗം പേർക്കും നഷ്ടപരിഹാരം ലഭിച്ചില്ല. ഞങ്ങളുടെ കൃഷിഭൂമിയെല്ലാം ഉരുള് പൊട്ടി നഷ്ടം വന്നു. ഞങ്ങൾ ഇതുകൊണ്ടൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം വിദ്യാഭ്യാസം, ഞങ്ങൾക്ക് വേറെ ജീവിക്കാൻ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി പോയതിൻ്റെ നഷ്ടപരിഹാരം തന്ന് ഞങ്ങളെ പഴയ രീതിയിൽ കൂടെ ആക്കണമെന്ന് സർക്കാരിനോടും ഈ പാറ പൊട്ടിച്ച് നശിപ്പിച്ച എല്ലാ കോൺട്രാക്ടർമാരോടും ഞങ്ങൾ പറയുകയാണ്. ഇതിനിടയ്ക്ക് കോൺട്രാക്ടർമാർ കുറച്ച് പേർക്കൊക്കെ ഇതിനകത്ത് ലക്ഷങ്ങൾ കൊടുത്തു. ഞങ്ങൾക്ക് 10 പൈസ പോലും തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ ഭൂമി കൊണ്ടുള്ള ജീവിതം ഞങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഇപ്പം വേറെ ജീവിക്കാൻ നിവൃത്തിയൊന്നുമില്ലാതെ വന്നിരിക്കുകയാണ്. ഭൂമി അതുപോലെ ഉരുള് പൊട്ടി 2-3 ഏക്കർ പോയി. 5-6 മുറിയിലുള്ള സ്റ്റോർ സഹിതം മുഴുവൻ ഇടിഞ്ഞ് ഇരുന്ന് പോയിരിക്കുകയാണ്. നഷ്ടപരിഹാരം നൽകാതെ കരാറുകാർ പാറ പൊട്ടിച്ച് കടത്താൻ ശ്രമിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരവും തുടങ്ങി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥലം കൃഷിയോഗ്യമാക്കാനുള്ള ശ്രമമാണെന്നാണ് കരാർ കമ്പനിയുടെ വിശദീകരണം. മൂന്നാർ ഗ്യാപ്പ് റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും അനധികൃത പാറഖനനം നടന്നുവെന്നും റവന്യൂ ജിയോളജി വകുപ്പുകൾ കണ്ടെത്തിയിരുന്നു. കോടതിയുടെ പരിഗണനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും. രാഹുൽ വിജയൻ, 24, ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. വികസനം എന്തായാലും നാടിനാവശ്യമാണ്. ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ജനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാവുന്നത്, ഇത്തരത്തിലുള്ള വേദനാജനകമായ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്, ഒരു പ്രദേശത്തെ ആളുകൾക്ക് മുഴുവനായി കുടിൽകെട്ടി സമരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരുന്നത് വേദനാജനകമായ കാര്യമാണ്. എന്തായാലും നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി കടക്കാം. എന്ന് പറയുന്നത് കൃഷിക്കാർക്ക് ന്യായമായിട്ട് നഷ്ടപരിഹാരം കിട്ടണം. മറ്റ് 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച് ആനുപാതികമായിട്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കൃഷിക്കാർക്ക് കിട്ടണം. അവർക്ക് ജീവിക്കണം. അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. 10 കൃഷിക്കാരൂടെ പങ്കെടുത്തിട്ടുണ്ട്. 2 ഏക്കർ പോയരുണ്ട്, 5 ഏക്കർ പോയരുണ്ട്, 7 ഏക്കർ പോയരുണ്ട്, 80 സെന്റ് പോയരുണ്ട്, 1.5 ഏക്കർ പോയിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള അളവിൽ പല ആളുകളുടെയും കൃഷിയുടെ സ്ഥലം പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാക്ക് പാലിക്കുന്ന നിലപാടുണ്ടാകണം. അല്ലെ, കോൺട്രാക്ടർക്ക് പിന്നെ എന്തെങ്കിലും ചില ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ചില ആളുകൾ ഉണ്ടാവാം. ഏതാണ്ട് 80 ഏക്കറോളം ഭൂമികൾ നഷ്ടപ്പെടുകയുണ്ടായി. അനധികൃതമായിട്ടുള്ള പാറപ്പെട്ടികൾ നിർത്തണമാക്കണമൊക്കെ നെടുകണ്ടം തഹസിൽദാരുടെ റിപ്പോർട്ടുണ്ടായിരുന്നതാണ്. ഈ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ട് അന്നത്തെ കളക്ടർ ഏതാണ്ട് 50 കോടി രൂപയോളം ഈ കോൺട്രാക്ടറോട് നഷ്ടപരിഹാരം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണകക്ഷികളുടെയും ഒത്താശയോട് കൂടിയാണ് വീണ്ടും ഇവിടെ നിന്ന് ബാന പാറ ഖനനം ചെയ്തുകൊണ്ട് വീണ്ടും കർഷകരെ ദ്രോഹിക്കുന്നത്. കാരണം സാധാരണക്കാരൻ ഒരു ചെറിയ പെര പറ്റിക്കാൻ വെക്കാൻ വേണ്ടി കല്ല് പൊട്ടിച്ചാൽ പോലും പറന്നെത്തി സ്റ്റോപ്പമ്മ കൊടുക്കുന്ന വില്ലേജും അതുപോലെ ആദ്യമൊക്കെ ഉള്ള ഈ പ്രദേശത്ത് ഇത്രയും വലിയൊരു കന്നം നടന്നിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആക്ഷേപമുണ്ട്. ഞങ്ങൾ കളക്ടറെയും പഞ്ചായത്തും എല്ലാം ബന്ധപ്പെട്ട് ഇതെല്ലാം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും വരുന്നില്ല. കാരണം അവരെല്ലാം ഇതിന് കൂട്ടു നിൽക്കുകയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അയാളിവിടെ കൊണ്ടുവന്ന് അനധികൃതമായി പാറ ഖനനം നടത്തിയത് മുഴുവൻ ഇമോളത്തെ ഗ്യാപ്പ് റോഡ് പൂന കൂട്ടി വെച്ചിട്ട് ആ കല്ലുകളൊക്കെയാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇതിങ്ങനെ പോയിട്ട് 75-80 ഏക്കർ സ്ഥലത്തോളം കൃഷിക്കാരുടെ പോയി. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ബന്ധപ്പെട്ട MLA അതുപോലെ മന്ത്രി അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്തപ്പോൾ ഈ കൃഷിഭൂമി നഷ്ടപ്പെട്ട കൃഷിക്കാർക്ക്
ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. ആ പട്ടാളത്തിലായിരുന്നു സർവീസ്. അവിടുന്ന് വന്നപ്പം കിട്ടിയ പൈസ കൊണ്ടാണ് ഈ ഭൂമി വാങ്ങിച്ചത്. അത് നിശേഷം ഈ കോൺട്രാക്ടറുടെ അനാസ്ഥ മൂലം, അനധികൃതമായിട്ടുള്ള പാറ ഖനനം മൂലമാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. അല്ലാതെ പ്രകൃതി ദുരന്തം എന്ന് പറയാൻ പറ്റുകയില്ല.